നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യത്തെ അതിഥിയത്തേടി എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കൊളത്തൂരിനടുത്ത് മൺമുള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു അതിഥി ഇഴഞ്ഞു വന്ന് ഒരു അഞ്ചാറ് കല്ല് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇറങ്ങി എന്നുള്ള അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ സമയം തൊട്ട് കാത്തു നിൽക്കുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ അവർ വടിയും തടിയായിട്ടൊക്കെ അവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടാം. അത് കഴിഞ്ഞ് നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കി എന്താണ് അതിഥി എന്ന് അവർക്കറിയില്ല. എന്തായാലും അവരൊന്ന് സർപ്പമാണ് മൂർക്കനാട് വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു. എന്തായാലും സമയം കളയുന്നില്ല, പോവാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നമസ്കാരം. അവിടെ നിൽക്കുകയാണല്ലേ? ഇതെന്താണ്? ഓ, അമ്പലമാണോ? ഒരു കുടുംബങ്ങളൊക്കെ എത്തിക്കുന്ന ഇതെവിടെ കണ്ടത്? ഹലോ, ബാക്കി പരിചയപ്പെടാം. എന്താണ്? സുഖമാണ്. എന്താ പേര്? ദേവപ്രസാദ്. ശലം പ്രസാദം തരുമോ? എന്താ മോൻ്റെ പേര്? ഇന്ദ്രപ്രസാദ്. ശലം പ്രസാദം തരുമോ? ഇല്ല. അയ്യോ, അടിപൊളി. എത്ര മോൻ പഠിക്കണേ? 7. മോനോ? 2. ഈ രണ്ടാണോ? ഈ രണ്ട്. ഇതിലില്ല അല്ലേ? സുഖമാണല്ലോ. അമ്മ നോക്കത്തെ. സുഖമായിരിക്കും. പിന്നെ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കും. എന്തുണ്ട് വിശേഷം? രണ്ടുപേരും കമ്പും പടിയേറ്റൊക്കെ നിൽക്കുന്നത്. ഇനി എവിടെ കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്തോ? ഓ, അതെ. ഓ, ഇവിടെ നെത്തി ഇവിടെ പൊങ്കാലുണ്ടോ? പൊങ്കാലുണ്ട്. ആറ്റുമല്ല പൊങ്കാല ഇവിടെ വെച്ചിട്ടിരുന്നു. അല്ല, നമ്മൾ ഇവിടെ വിളക്കത്തിക്കുമ്പോൾ വെള്ളിയാഴ്ച വിളക്കത്തിക്കും. അപ്പോൾ ഇത് നമ്മളൊരു കുടുംബക്ഷേത്രം പോലെ ഡെയിലി വിളക്കത്തിക്കും. നമ്മൾ രാവിലെ വൈകിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴോ? 12 മണിയൊക്കെ കഴിയുമ്പോൾ കണ്ടു. ഓക്കെ. അപ്പോൾ പോയിട്ടില്ല? പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ നിങ്ങൾ അടിപൊളി. അപ്പോൾ അതിലുപരി ഇവരുള്ളതാണ് സന്തോഷം. നിങ്ങൾ കൊച്ചുപിള്ളല്ലേ? ഞങ്ങൾ നമ്മൾ തരക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, അറിയാമോ? അല്ലേ, മോന് കഴി പഠിച്ചു, ഞാനും കഴി പഠിച്ചു. മോൻ രണ്ടി പഠിച്ചു, ഞാനും രണ്ടി പഠിച്ചു. അല്ലേ, രണ്ട് കഴിഞ്ഞിട്ടേ മൂന്നിൽ പോകാൻ പറ്റുള്ളൂ. അല്ലേ, ഏത് സ്കൂളിലാണ് പഠിക്കണേ? കെവിയിലാണോ? അടി സക്കെ സൂപ്പർ. അടി രണ്ടുപേരും കെവിയിലാണോ? അപ്പോഴത്തേക്കും പട്ടാളത്തിലായിരുന്നു അല്ലേ? എങ്കിലും നമുക്ക് അവിടെ കിട്ടുള്ളൂ. അല്ലാതെ കിട്ടും, വെളിയിൽ ആൾക്കാരും കിട്ടും. അത് കിട്ടും. കിട്ടുമല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും അടിപൊളി. അപ്പം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ജിമ്മമാർ പെരുവിയൊക്കെ നിൽക്കുകയാണ്. ജിമ്മൊക്കെ ആയിട്ട് പെരുവി നിൽക്കുമ്പോൾ രണ്ട് കൊച്ചു കൂട്ടുകാർ, ഇവർ നമുക്ക് വേണ്ടി കാച്ചേൻ്റെ പേരെന്താണ്? പ്രസാദ്. പ്രസാദ്. പ്രസാദ് രണ്ടും രണ്ട് പേരോ? പ്രശാന്ത്. അപ്പോൾ ഇവർ രണ്ടുപേരും നാല് പേരും. അമ്മയുണ്ട്. അമ്മ അങ്ങനെ അമ്മയുടെ ആണ് ഈ ക്ഷേത്രം. അമ്മ നിത്യേന വിളക്ക് കത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ അടച്ചിരിക്കുന്നത്. രാവിലെ വിളക്ക് കത്തിച്ച് വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ അതങ്ങ് അടയ്ക്കും. വിശേഷ ദിവസം അമ്മ പറഞ്ഞ് പൊങ്കാലിട്ട ആറ്റുകൾ പൊങ്കാലിട്ടിരുന്നു. അപ്പോൾ നമുക്കറിയാം പൊങ്കാലം എന്ന് പറയുമ്പോൾ ചരിത്ര സംഭവമല്ലേ? ലോക അല്ല, ഗിന്നസ് വേൾഡ് റെക്കോർഡല്ലേ നമ്മുടെ ആറ്റുകൾ പൊങ്കാലം. എന്തായാലും നമുക്ക് വളരെ സന്തോഷം. ഇന്ന് ഇവിടെ ഒരു എന്താ പറയുക, തൊട്ട് മേളിലൊരു സ്കൂളുണ്ട്. തൊട്ടടുത്ത് പറമ്പ് വേക്കൻ്റായി കിടക്കുന്നു. താഴോട്ട് പറമ്പ് വേക്കൻ്റായി കിടക്കുന്നു. അപ്പോൾ ഇവർ എന്തായാലും ഇങ്ങനെ ഒരു അതിഥിയെ കണ്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവർക്ക് വിശ്വാസം എന്തായാലും മൂർക്കം തന്നെ ആയിരുന്നു അല്ലേ? പോയിട്ടില്ല. ചെറുതോ കുഞ്ഞോ? വലുതോ? അപ്പോൾ അടിപൊളി. അപ്പോൾ അവർക്ക് എന്തായാലും ഇങ്ങനൊരു വിശ്വാസം, ഇവിടെ ഒരു കണക്റ്റഡ്. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ നമുക്ക് എല്ലാ ഇപ്പോൾ കുറേ നാളുകളായി നമ്മുടെ യാത്ര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതുപോലെ ക്ഷേത്രത്തിൻ്റെ കദമ്പയൊക്കെ തൊണ്ട കൂട്ടിയിരിക്കുന്ന സ്ഥലം നമ്മൾ കുറേ ഒരു 19 അണലി കുഞ്ഞുങ്ങളെ ഒരു വലിയ അണലി അതിഥിയും പിടികൂടിയിരുന്നു. ഒരെണ്ണം ഇരുവണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. അപ്പോൾ എന്തായാലും ഇത് അതിന് മുന്നേ നമ്മളൊരു വീട്ടിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു മൂർക്കൻ കുഞ്ഞു സർപ്പം, കുഞ്ഞു നാഗം, കുഞ്ഞുക്കുട്ടനെയും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മൾ പിടികൂടി. ഇതിപ്പോൾ നമുക്ക് നല്ല അടിപൊളി. അമ്മ ഇവിടെയൊക്കെ തേച്ച് കഴുകിയിട്ടിരിക്കുന്നു, പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി. പൂട്ടാതിരുന്നെങ്കിൽ ചിലപ്പോൾ അമ്മ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരു പടത്തിൽ ഏതെങ്കിലും ഒരു അനാത്തിരിക്കുന്ന പടം, ഭഗവാൻ്റെ ആണോ ഭഗവതിയുടെ ആണോ ആരെങ്കിലും പടത്തിൽ അത് കയറി മേളയിൽ അങ്ങിരുന്നതിന്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നല്ലതാണ്. കാരണം വിശ്വാസം ഇന്ന് നമ്മൾക്കറിയാം ഇന്ന് ഏറ്റവും അനിവാര്യം എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം പ്രപഞ്ചം തന്നെ വിശ്വാസമാണ്, അല്ലെങ്കിൽ പ്രകൃതി തന്നെ വിശ്വാസമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് നോക്കാം അതിനകത്ത് അതിഥി ഉണ്ടോ ആരാണെന്ന് നോക്കാം. നോക്കാം നമുക്ക് നമ്മുടെ അതിഥി. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, എന്തായാലും കുറച്ച് പേരേ ഉള്ളൂ. ഭാഗ്യം ഒന്നും ഉണ്ടെന്ന് പറയട്ടെ. എന്നതാണ് എനിക്ക്
പണി കുറവുണ്ട്, നമുക്കിത് ഇവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ശകലം ലേശം അല്പം ഇതാ നോക്കിയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയും പോലെ അത്ര ഇതൊന്നും വലുതൊന്നുമല്ല, ഒരു ഇടത്തരം ഒരു 6 അടിയോളം നീളം വരുന്ന ഒരു കുഞ്ഞൻ അതിഥി. എൻ്റെ ശരീരത്തിൻ്റെ ആ സൈസ് കണ്ടിട്ട് അല്ലെങ്കിൽ ആ കളറ് കണ്ടിട്ട് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ എന്താ പറയുക ആ പഴക്കം കണ്ടിട്ടാണ് നമ്മൾ വയസ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഒരു വയസ്സും അതിൻ്റെ സൈസും ഒക്കെ പറയാം. ഒരു ചെറിയ അതിഥി ഇതായി കല്ലെടുക്കുമ്പോൾ കാണാം. ഇതാ ഇതിനകത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. ഇതാ കുഞ്ഞൻ കാണാൻ ഒരു അത്ര എനിക്ക് എന്തോ ഒരു ശോഷിപ്പുണ്ട്, ഒരു ആരോഗ്യക്കുറവുണ്ട്, നല്ല ആരോഗ്യമുള്ള അതിയാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഫീമെയിലാണെങ്കിൽ മൊട്ടയിട്ട് കാണാൻ സാധ്യതയുണ്ട്, ഫീമെയിലാണെങ്കിൽ മെയിലാണെങ്കിൽ നല്ല ആരോഗ്യമുണ്ട്. ചിലപ്പോൾ ചില കേസുകളിൽ ചില എൻ്റെ യാത്രകളുടെ അനുഭവങ്ങളിൽ മൂർഖൻ അതികൾ ഒക്കെ ഇണചേർന്ന് കഴിഞ്ഞാൽ ചിലത് ആ പെണ്ണിനോടൊപ്പം മാളത്തിലിരിക്കും, ചിലത് അങ്ങനെയല്ല. ചിലത് അവർക്ക് ഭക്ഷണമൊക്കെ തെളിപ്പെട്ട് തിരിച്ച് മാളത്തി വരും, വെള്ളം കുടിക്കാൻ പോയിട്ട് തിരിച്ച് മാളത്തി വരും. ചില ആത്മാർത്ഥതയുള്ള ചില ഒരു ജോഡി അങ്ങനെ പിരിഞ്ഞ് പോകത്തില്ല. അത് തള്ള ആ പെണ്ണിൻ്റെ അടുത്ത് തന്നെ പുറത്തൊക്കെ ഇറങ്ങി കിടന്നിട്ട് വിളി അടുത്ത് തന്നെ മുട്ട വിരിയുന്നവരിയ്ക്കും പ്രസവിക്കുന്നവരെ മെയിൽ ആണാണെങ്കിലും അതിൻ്റെ അടുത്ത് കാണും, മുട്ട വിരിയുന്നവരാണ് ആ മൂർഖൻ എൻ്റെ അടുത്ത് കാണും, ആൺ ചേര എൻ്റെ അടുത്ത് കാണും. രാജവമ്പലിനെ പറയണ്ടല്ലോ, ഫീമെയിൽ അമ്മ അട അട ഒരാൾ ഇരിക്കുമെങ്കിൽ മറ്റേ ആൾ മേളിൽ വല്ല ശിഖരത്തിൻ്റെ മേളിൽ അങ്ങനെ എന്തായാലും കാണാം, അല്ലെങ്കിൽ ഇറക്കി മേളിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ജീവിതത്തിനെ കാണാൻ പറ്റില്ല, പലരും പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ചാനലുകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിൽടേക്കർ സാറിൻ്റെ ഒക്കെ ഫോമിൽ നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ദാ ഇവിടെ ഈ അതിഥി ഞാനൊന്ന് കുറച്ചൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് കല്ല് മാറ്റുകയാണ്. ദാ ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. ദാ ഇവിടെ പുള്ളി പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇരിക്കാനായിട്ട് അധികം സ്ഥലമില്ല. പുള്ളി പറഞ്ഞ് പെട്ടെന്ന് വന്നില്ലേ മിക്കവാറും ഇറങ്ങി പോകാൻ പോകുന്നതാണ് പറഞ്ഞതാ. തലതായിരിക്കുന്നു, കല്ലിലൊക്കെ കൊണ്ടിട്ട് ഉറച്ച് മൂക്കുരച്ചു, മൂക്കൊക്കെ ചെറുതായിട്ട് തൊലി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതാണ് മൂക്ക് ഇപ്പോൾ ഈ താബൂക്കിൽ ഇവർ രണ്ടൊരു അനിയനും ചേട്ടനും കൂടെ വടിയൊക്കെ വെച്ച് അദ്ദേഹത്തിനെ ഒന്ന് വിരട്ടി നിർത്തിയേക്കുന്നത്. കാരണം വിരട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും. ഇതാ ഇവിടെ നമുക്ക് കാണാം. ഇതാ അടിപൊളി അടിപൊളി, ഇതാ ഇറങ്ങി വരുന്നുണ്ട്. അതെ അതെ അടിപൊളി അടിപൊളി സൂപ്പർ. എന്തായാലും പുള്ളി പറഞ്ഞതുപോലെ പതുക്കെ സാവകാശമാണ് എഴുതി ഒന്ന് കയറി എന്ന്, വളരെ സാവകാശം. ചിലപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ആരോഗ്യക്കുറവായിരിക്കാം, അല്ലെങ്കിൽ മുട്ടയിട്ടതായിരിക്കാം. പക്ഷേ എന്തായാലും പെണ്ണല്ല, പെണ്ണല്ല, നല്ല നല്ല ഒരു ഒരു 7 വയസ്സിന് മേളിൽ പ്രായമുള്ളൊരു നല്ല നീളമുള്ളൊരു നല്ല എന്താ പറയുക, എനിക്ക് തോന്നുന്നു ചുറ്റിയിരിക്കുന്ന കണ്ടിട്ട് ഒരു 6 അടിയോളം 5 അടിയിലേറെ 6 അടിയോളം നീളമുള്ള നല്ല ആരോഗ്യമുള്ള ഒരാൺ മൂർഖൻ. നമുക്കൊന്ന് കാണാം. നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പുള്ളി പറയുകയും ചെയ്തു പതുക്കെയാണ് എഴുന്നു വന്നത്. നമുക്ക് കാണാം അവൻ്റെ ശരീരമൊക്കെ നല്ല ശോഷിപ്പ്. നല്ല അടിപൊളിയൊരു ആണതിഥി, നല്ല കവള. കവള് നോക്കി, ആ കവള് നല്ല വീർത്തിരിക്കുന്നു, നല്ല വൃത്തി. അതായത് ടയേർഡാണ്, ആയതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ടേണ് കുറയും. ഭക്ഷണം എനിക്ക് തോന്നുന്നു 2 ടൈമോ 3 ടൈമോ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. നല്ല നല്ല ശരീരം നല്ല എന്താ പറയുക നല്ല ക്ഷീണമുണ്ട്, നല്ലൊരു എന്താ പറയുക ഒരു വല്ലാതിരിക്കുന്നു, ശരീരം ഒരു ഒട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് 2-3 പ്രാവശ്യം ഇത്തിരി കൂടുതലായിരിക്കണം ഭക്ഷണം തേടിയിട്ട്, ഭക്ഷണം കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. ചിലപ്പോൾ ഇന്ത്യയുടെ വയറ്റിനകത്തൊക്കെ എന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാറില്ല. പക്ഷേ ഈ കണ്ണിൻ്റെ പുറയിൽ ഈ ഗ്ലാൻഡ് ആ കൗളിൽ വെനം നന്നായിട്ട് നല്ല ഫുൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ഓർമ്മ പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ രാജവൻപാല പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ നമ്മുടെ മൂഴിയാർ എന്ന് പറയുന്ന പവർ സ്റ്റേഷനടുത്ത് ഒരു കോട്ടേഴ്സിൻ്റെ മുന്നിൽ നിന്ന് പിടികൂടിയ രാജവൻപാല മാസങ്ങളായി. അയ്യപ്പന്മാർ സീസണിൽ അയ്യപ്പന്മാർ അതിലേക്ക് പോയ സമയത്തൊക്കെ അത് ഒരു ചേരയെ പിടിച്ചാൽ ചേര മരിക്കുന്നില്ല. അപ്പോൾ കവൾ ചേര മരിക്കാതെ ചേര മണിക്കൂർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് റോഡിൽ കിടക്കുന്നതൊക്കെ കണ്ടിട്ട് ആ അവർ വനംഭൂമല അവർ സൂക്കാരെ അറിയിച്ചു. വനംഭൂമിനെ വിളിച്ചപ്പോൾ അന്ന് പാമ്പിനെ പിടുത്തക്കാർ കേരളത്തിലില്ല, കേരളത്തിൽ അപൂർവം അന്ന് രണ്ടുപേരെ ഉള്ളൂ. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഇപ്പം നമുക്ക് പാമ്പ് പിടുത്തക്കാരെ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. എവിടെ നോക്കിയാലും പാമ്പ് പിടുത്തക്കാരെ കാല് തട്ടി വീഴുന്നൊരു ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പാമ്പ് പിടുത്തക്കാർ തമ്മിൽ കാല് തട്ടി വീഴുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പണ്ട് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവിടെ ചെന്നു, അദ്ദേഹത്തെ പിടികൂടി പിടികൂടി കൊണ്ടുവന്ന് സൂല് കൊണ്ടുവന്ന് ഹില്ലിൽ നിന്നായിരുന്നു പേരിട്ടത്. എന്തായാലും അത് മരണപ്പെട്ടു. അദ്ദേഹത്തിന് പോസ്റ്റോണ്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഗ്ലാൻഡ് ഇല്ല, വെനം വരുന്ന ഗ്ലാൻഡ് ഇല്ല, ഗ്ലാൻഡ് എടുത്തു കളഞ്ഞതുപോലെ അല്ലെങ്കിൽ ഗ്ലാൻഡ് നശിച്ചു പോയതുപോലെയോ തോന്നുന്നുണ്ട്. ഗ്ലാൻഡ് നശിച്ചു പോയാലാണ് തോന്നിയത്. എന്തായാലും നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ഒരു ബുക്ക് എഴുതി വായിച്ചതുപോലെ അല്ല,
എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലൈവായുള്ള അനുഭവങ്ങൾ അറിയാമല്ലോ. ഞാൻ നിത്യേന ഒട്ടനവധി സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾ, ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ്. ഒരു ചെറിയ ചുരുട്ട വെളിപ്പാട് ഇന്നും പറ്റുമെങ്കിൽ ഇന്നും പരമാവധി എത്താൻ പറ്റുന്ന കോളുകളാണെങ്കിൽ ഞാൻ എത്താറുണ്ട്. എത്താൻ പറ്റുന്ന കോളുകളാണെങ്കിൽ എത്താറുണ്ട്. അത് ചിലതൊക്കെയാണെങ്കിൽ ഞാനങ്ങ് ഒഴിവാക്കി. ഇന്നലെ ഞാൻ നമ്മുടെ പോത്തങ്കോട് അടുത്ത് കോലിയക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അതിഥി എടുക്കാൻ പോയിട്ട് ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ മൂന്നാല് ആൾക്കാരുണ്ട്, ഒരു 10-15 പേര് എന്നെ വിളിച്ചവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആർക്കും ചെറുപ്പക്കാർക്കൊന്നും അനങ്ങാൻ പോയി. 2-3 ആൾക്കാർ വെട്ടാൻ പറഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് 3 പേർക്കും ഒരു തറയിൽ കാല് ഉറച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലും ഞാൻ സമാധാനം പറഞ്ഞു. അതുകൊണ്ട് ഞാനത് വെട്ടാൻ നിർബന്ധം കാണിച്ചില്ല, ഞാനിങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ താ ഇവിടെ നല്ല സൈസുള്ള അദ്ദേഹം തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഇറങ്ങി നല്ല, ഞാൻ പറഞ്ഞല്ലോ, 6 അടിയിലേറെ നിങ്ങൾ അദ്ദേഹത്തിന് എൻ്റെ 6 അടിയിലേറെ ഞാൻ തന്നെ 5-9 അടിയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ താബൂക്കിലെ കൊണ്ട് ചുണ്ടിട്ട് ഉരച്ച് അദ്ദേഹം ചുണ്ടൊക്കെ മുറിച്ചു. അപ്പോൾ ഇത് ഇവർ കാവലിൽ നിന്ന് ഇത്രയും നേരം 1-1.5 മണിക്കൂർ കാവൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ കിട്ടിയത്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നത് കാരണം തന്നെ അവർ പൈപ്പും തടിയൊക്കെ തട്ടി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരും തട്ടും അങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം, നല്ല ശരീരം, നല്ല എന്താ പറയുക, നല്ല ഉണങ്ങി ശരീരം. എന്തായാലും മരണപ്പെടാൻ സാധ്യത കുറവാണ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും അപകടകാരികളായ പാമ്പുകളിലൊന്നാണ് മൂർഖൻ. ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത്, ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ സാധിക്കും. മാത്രമല്ല, ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിൻ്റെ 10 ഇരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട്. ഇവ മറ്റുള്ള പാമ്പുകളേക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകും. മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം. ഉരുണ്ട വാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ. കഴുത്തിൽ പത്തിയുണ്ട്. പാത്തിയിൽ കണ്ണട പോലെയുള്ള അടയാളം കാണുന്നു. ഈ അടയാളം ഇല്ലാത്തവയെയും കാണാം. അമ്പലത്താ നോക്കി, അതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഇതാ പത്തിയും എടുത്ത് അങ്ങനെ നിൽക്കുന്നു. നോക്കി അടിപൊളി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നോക്കി, അടിപൊളി എന്തെന്നറിയാം? നോക്കൂ, ഇത് അമ്പലമാണ്. ആ അമ്മ വിളക്കെത്തിക്കുന്ന അമ്പലമാണ്. നേരെ എഴഞ്ഞു വന്ന് ആ അമ്മ വിളക്കെത്തിക്കുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഹൈന്ദവർക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ അമ്പലവാസികൾക്ക് ഇത് ദൈവമാണ്. അല്ലാത്തവർക്ക് ഇത് എന്താ പറയുക, വേറെന്തോ ഒരു ജീവിയാണ്. പക്ഷേ ഇതല്ല, ഹൈന്ദവ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ പാമ്പോട്ട് കണക്കിടുന്നതാണ് നമ്മൾ ശിവരാത്രി എന്നറിയപ്പെടുന്ന ദിനം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സർപ്പമുള്ളതുകൊണ്ട്. സർപ്പമായിട്ടാണ് നമ്മൾ അമ്പലവാസികൾ ഹിന്ദുക്കൾ സങ്കല്പിച്ചിരിക്കുന്നത്, സർപ്പമായിട്ട്. നോക്കിയാൽ നേരെ നമ്മളാരും പറഞ്ഞിട്ടോ നമ്മളാരും വിളിച്ചിട്ടോ ഒന്നുമില്ല, അവിടെ നിന്ന് തട്ടിയെന്നാൽ അത് നേരെ അതിൻ്റെ ഇടയിൽ കൂടെ എഴിഞ്ഞു വന്ന് നേരെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആ മൂലയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഈ അമ്പലത്തിൻ്റെ പടിയിൽ കയറിയിരുന്നു. നമ്മളാരും പറഞ്ഞിട്ടോ ട്രെയിനിങ് കൊടുത്ത് വിട്ട അതിഥി ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വിശ്വാസികൾ, അമ്പലത്തിൽ പോകുന്നവർ അല്ലെങ്കിൽ അമ്പല വിശ്വാസികൾ അല്ലെങ്കിൽ ഹൈന്ദവർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇവരെ ആരാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങൾ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ പിണഞ്ഞ് ഭൂമിയായിട്ട് പ്രകൃതിയായിട്ട് പിണഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇവർ ഈ ഭൂമിയിൽ പാമ്പുകളെന്ന് പറയുന്ന ഒരു സാധുജീവി അല്ലെങ്കിൽ നമ്മുടെ അതിഥികളെന്നറിയപ്പെടുന്ന പാമ്പുകൾ ഭൂമിയിൽ അവശേഷിക്കുന്നു. അപ്പോൾ ഇത് എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനൊരു വിശ്വാസം, സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പാമ്പിനെ ആരാധിക്കും. ഇതൊക്കെ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കലായിരിക്കും, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ കൂടെ പോകുമ്പോൾ എൻ്റെ വിശ്വാസമാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ അതിൽ പാമ്പുകളെ സർപ്പങ്ങളെ ആരാധിക്കുന്നൊരു ഒരു ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ എന്താ പറയുക, വിശ്വാസികൾക്ക് തോന്നുമ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇതൊരു പ്രകൃതിയാണ്, ഇതൊരു എന്താ പറയുക, ഒരു ദൈവമാണെന്ന്, ഇതൊരു പ്രകൃതിയാണ്, ഇതൊരു അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ആരാധനയാണ്. അപ്പോൾ എൻ്റെ ജീവൻ അപകടം ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് എന്നെ ദൈവമായിട്ട് കാണുന്ന സ്ഥലമാണ് എന്ന്. അതല്ലെങ്കിൽ ഇവിടുത്തെ മറ്റെന്തെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ നോക്കിയ സമയത്ത് തൊടുപുഴയൊക്കെ
അടുത്ത് ഒരു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രധാനപ്പെട്ട ആയില്യത്തിന് ആ അപ്പുറത്ത് വനത്തിൽ നിന്ന് ആറ് നീന്തി ഒരു രാജഗോപാല എല്ലാ മാസത്തിലും ഒരു ആയില്യത്തിന് ഇക്കര അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ കാവിൽ വരുന്നുണ്ടെന്നും അത് 15 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് തിരിച്ച് മടങ്ങി പോകുന്നതായിട്ടൊക്കെ വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതൊന്നും നമുക്ക് അങ്ങനെ എന്താ പറയുക അവിടെ വന്നു വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇത്തവണ വരുമെങ്കിലേ വരൂ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ വർഷവും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു മാസം മുന്നേ വരും ആ ആയില്യത്തിന്, അല്ലെങ്കിൽ അടുത്ത ആയില്യം. അങ്ങനെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അവിടെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെ എനിക്ക് ഇങ്ങനൊരു വിശ്വാസമുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ അപകടം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ പ്രസാദ് അവർ അദ്ദേഹത്തിൻ്റെ ചേട്ടനും കൂടി മെനക്കെട്ട് അമ്മയും കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ മെനക്കെട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഇങ്ങനൊരു അതിഥിയെ കിട്ടി. ഇപ്പോൾ അവർക്കുണ്ടെങ്കിൽ ഇതിനെ തട്ടി വിരട്ടി അങ്ങ് വിടാമെന്ന് പറയും. അപ്പോൾ എൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷയുടെ തലത്തില്ലെങ്കിലും ഞങ്ങൾ അങ്ങ് വിരട്ടി വിടാമെന്ന് പറയും. ഇഷ്ടംപോലെ പറമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ഥലത്തുനിന്ന് ഞങ്ങൾ അരമണിക്കൂറിനകത്ത് വരാമെന്ന്. പക്ഷേ അരമണിക്കൂർ ഞങ്ങൾ ഒരു മണിക്കൂർ എടുക്കൂടെ എടുത്തു, കാരണം വേറൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ നമ്മുടെ പ്രേക്ഷകരെ എപ്പോഴും ഓർക്കേണ്ടത് നമ്മളെപ്പോൾ ഇവരെ പോലുള്ളവരെയാണ് നമ്മളെപ്പോഴും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങളവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. കാരണം ഇങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പം ഞങ്ങൾ ഞാനോ നമ്മുടെ പ്രൊഡ്യൂസറോ ക്യാമറമാൻമാരോ അല്ലെങ്കിൽ വണ്ടി ഡ്രൈവറോ അല്ലെങ്കിൽ മറ്റാരോന്നും ആരെക്കാളും ഒക്കെ പ്രാധാന്യം നമ്മുടെ പ്രോഗ്രാം കണ്ട് വിജയിപ്പിക്കുന്ന നിങ്ങൾക്കും അതുപോലെ നമ്മുടെ ഈ ഒരു പാമ്പതിയെ കാണുമ്പോൾ നമ്മളെയൊക്കെ വിളിക്കണമെന്ന് തോന്നും, നമ്മളെ തന്നെ വിളിക്കണം എന്ന് തോന്നുന്നവർക്കൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രസാദേട്ടൻ്റെ വീട്ടിൽ നിന്ന് കല്ലടിക്കി വെച്ചിരുന്ന കല്ലിൻ്റെ ഇടയിൽ നിന്ന് പിടികൂടിയ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് അഭയം പ്രാപിച്ചിരുന്ന നമ്മുടെ മൂർഖൻ അതിഥിയുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ സർപ്പം അതിഥിയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ നാഗമതിഥിയുടെ വിശേഷങ്ങൾ, നാഗതിഥിയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ തമിഴിൽ അറിയപ്പെടുന്ന നല്ല താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. നമസ്തേ.